കമ്പകകാനം കൂട്ടക്കൊലക്കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. മന്ത്രവാദത്തിനും പൂജകൾക്കുമായി വീട്ടിലെത്തിയെന്നവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ളത് മുൻ മന്ത്രി സി വി പത്മരാജന്റെ ഗൺമാനാണ്. കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടാണെന്നും പോലീസ് വിലയിരുത്തിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയിരിക്കുന്നത് മൽപ്പിടുത്തത്തിന് ശേഷമാണെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരെ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് കാളിയാറിലെത്തിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. കസ്റ്റഡിയിലുള്ള തിരുവനന്തപുരം സ്വദേശിയായ റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് രാജശേഖരൻ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന സി വി പത്മരാജന്റെ ഗൺമാനായിരുന്നു. സർവീസിലിരിക്കെ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഡോളർ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കുറച്ചുകാലം ഇയാൾ സസ്പെൻഷനിലായിരുന്നു. ബുദ്ധിമുട്ടെല്ലാം തീരുമെന്നും ഉടൻ കുറച്ചധികം പണം കയ്യിലെത്തുമെന്നും കൊല്ലപ്പെട്ട കൃഷ്ണന്റെ ഭാര്യ സുശീല മൂത്ത സഹോദരി ഓമനെ അറിയിച്ചിരുന്നതായി കൊല്ലപ്പെട്ട കൃഷ്ണന്റെ സഹോദരൻ യജ്ഞേശൻ വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രാദേശിക ലീഗ് നേതാവ് ഷിബു സുഹൃത്തുമായി നടത്തിയതെന്ന പേരിൽ പുറത്തുവന്നിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ കോടികളുടെ ഇടപാടിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. പരിചിതരുൾപ്പെട്ട സംഘമാണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്ന ഉറച്ച നിലപാടിലാണ് ആദ്യം മുതൽ പോലീസ്. കൃഷ്ണന്റെ ഫോൺ വിളികൾ സംബന്ധിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. നിധി കണ്ടെത്തുന്നത് സംബന്ധിച്ച് തമിഴ്നാട്ടിൽ പൂജ നടത്തിയതിന്റെ പേരിലുള്ള തർക്കമാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. കൊല്ലപ്പെട്ട കൃഷ്ണനുമായി അടുപ്പമുള്ളവരാണ് കസ്റ്റഡിയിലുള്ള മൂന്ന് പേരും. കസ്റ്റഡിയിലുള്ള ഷിബുവുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലനിൽക്കുന്നുമുണ്ട്. കൃഷ്ണൻ ആഭിചാരക്രിയകൾ ചെയ്യുകയും നിധി കണ്ടെത്തിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പൂജയുടെ പേരിൽ പണം വാങ്ങിയിട്ടുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സംശയവും പോലീസിനുണ്ട്. കൃഷ്ണന്റെ വീട്ടിൽ സ്ഥിരമായി എത്തിയിരുന്ന തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. മന്ത്രവാദത്തിനും പൂജകൾക്കുമായി കമ്പകക്കാനത്തെ കൃഷ്ണന്റെ വീട്ടിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. മൽപ്പിടുത്തത്തിന് ശേഷമാണ് കൂട്ടക്കൊലപാതകം നടന്നതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ബന്ധുക്കളെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കിയതും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.